Hi, hello teachers. Welcome back to Team Edu-click. Team Edu-click in the Ketetumai Banda Petitula, Randangata classical Ida Inivide, RMB Kuyane. But Karina Tavana Ningalthana supportum, Sahagarnaum, Nangal Vindum Pradeshikunu, Karina Tavante, numbered classical under Urubad article Vijaychu in the YouTube comment item, otherwise Instagram Ludek Namala Richu, Vijaygal Kellavarkum, Abinan the Nangal, Ningalta Sando Shatil, Nangalum Panga Cheruno. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ അന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൈക്കോളജി മാത്സ് ആണ് സയൻസ് വിഷയം അതേപോലെ സോഷ്യൽ മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയിൽ അതേപോലെ മാത്സിലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടെ എടുക്കും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കാറ്റഗറി 1-നെയും കാറ്റഗറി 2-വിനെയും ബേസ് ചെയ്തിട്ടാണ് ഇത്തവണ നമ്മൾ ക്ലാസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ മലയാളം ക്ലാസ്സാണ് മലയാളത്തിലെ സന്ധി എന്നുള്ള എല്ലാ പ്രീവിയസ് കേട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയാം മലയാളത്തിൽ വരുന്ന ഒരു ഭാഗമാണ് സന്ധി ഒരു ഗ്രാമർ പാർട്ടാണ് അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടീം എഡ്യൂക്ലിക്ക് കേട്ടറ്റിൻ്റെ രണ്ടാം ഘട്ടത്തിലെ നമ്മുടെ ഒന്നാമത്തെ മലയാളം ക്ലാസ്സാണിത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രാമർ പാർട്ടായ മലയാളത്തിലെ ഗ്രാമർ പാർട്ടായ സന്ധി എന്നുള്ള ഭാഗമാണ് നമുക്കറിയാം കേട്ടറ്റിൻ്റെ മുൻവർഷ ചോദ്യപേപ്പറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യപേപ്പറുകളിലും വരാറുള്ള ഒരു ചോദ്യമാണ് മലയാളത്തിൽ സന്ധി നിർണയിക്കാനായിട്ടുള്ളത് അപ്പോൾ എന്താണ് സന്ധി ഒരു പദം കണ്ടാൽ അത് എങ്ങനെ അതിൻ്റെ സന്ധി നിർണയിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സന്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചേർച്ച എന്നാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധി അപ്പോൾ നമ്മളിതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് വർണ്ണം എന്നാണ് അപ്പോൾ ആദ്യം നമുക്ക് വർണ്ണം നോക്കാം നമ്മൾ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണ് വർണ്ണം എന്നുള്ളതാണ് വർണ്ണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം വർണ്ണത്തെ നമുക്ക് പിന്നീട് വിഭജിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ കു എന്നെടുത്താൽ ഇതിൽ വരുന്ന വർണ്ണങ്ങളാണ് ക് ഇതാണ് എന്തായി മാറുന്നത് കു ആയി മാറുന്നത് മനസ്സിലായോ അപ്പോൾ എന്താണ് വർണ്ണം എന്ന് മനസ്സിലായോ ഇതിൽ എത്ര വർണ്ണമുണ്ട് രണ്ട് വർണ്ണങ്ങൾ ഉണ്ട് അപ്പോൾ ആദ്യം എന്താണ് ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം വർണ്ണത്തെ നമുക്ക് വിഭജിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതിൽ ഒരു വ്യഞ്ജനത്തോടു കൂടെ ഒരു സ്വരവും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഒരു അക്ഷരം ഉണ്ടാകുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പ എന്നെടുത്താൽ പ് എന്ന ഒരു വ്യഞ്ജനത്തോടൊപ്പം ഒരു സ്വരം ചേർന്നു അപ്പോഴാണ് പ എന്ന അക്ഷരം ഉണ്ടായത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഞാൻ ഇതിൻ്റെ സന്ധി പഠിക്കണമെന്നുണ്ടെങ്കിൽ വർണ്ണം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രോ പോലെ ഇത് പറഞ്ഞത് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുയിൽ എന്നൊരു വാക്കെഴുതി കുയിൽ ഇതിൽ നമുക്ക് എത്ര വർണ്ണങ്ങളുണ്ട് എന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം ഇതിൽ വരുന്നത് കു ആണ് കു എന്ന് പറഞ്ഞാൽ ക് അധികം ഉ ആണ് എന്ത് കു എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ഏതാണുള്ളത് ഇ എന്നുള്ളതോ യ അധികം ഇ ഇതാണ് എണ്ണെന്ത് ഇ എന്ന് പറയുന്നത് പിന്നെ ല് എന്ന ഒരു ചില്ലക്ഷരവും അപ്പോൾ ഇതിൽ എത്ര വർണ്ണങ്ങളുണ്ട് 1, 2, 3, 4, 5 അഞ്ച് വർണ്ണങ്ങൾ കൂടി ചേർന്നതാണ് കുയിൽ എന്ന ഈ പദം മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് വർണ്ണം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം വർണ്ണത്തെ നമുക്ക് പിന്നീട് വിഭജിക്കാനായിട്ട് സാധിക്കില്ല വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി സന്ധികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഞാനൊരു കുറച്ച് ഉദാഹരണങ്ങൾ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് വായിക്കാം അപ്പോൾ വഴി അധികം അമ്പലം വഴി അമ്പലം കാറ്റ് അധികം അടിച്ചു കാറ്റടിച്ചു നെൽ അധികം മണി നെന്മണി താമര അധികം കുളം താമരക്കുളം
നമ്മൾ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ എങ്ങനെയാണ് മാറ്റം വന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വഴി അധികം അമ്പലം എന്നുള്ളത് കൂടിച്ചേർന്നപ്പോൾ വഴി അമ്പലം എന്നായി. അപ്പോൾ വർണ്ണങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ യാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം അവിടെ ആഗമിച്ചു. യാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം ആഗമിച്ചു. വഴി അധികം അമ്പലം എന്നുള്ളത് വഴി അമ്പലം എന്നായി. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഇനി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിലാണെങ്കിൽ കാറ്റ് അധികം അടിച്ചു എന്നുള്ളത് കാറ്റടിച്ചു എന്നായി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെയുള്ള സംവൃതോകാരം പോയി. അതെങ്ങനെയായി? കാറ്റടിച്ചു എന്നായി. ഇനി മൂന്നാമത്തേത് നെൽ അധികം മണി എന്നുള്ളത് നെന്മണിയായി. ഇവിടെ ഇൽ എന്ന അക്ഷരം പോയി, ഇവിടെ ഇൻ എന്ന അക്ഷരം വന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ താമര അധികം കുളം എന്നുള്ളത് താമരക്കുളമായി. ഇവിടെ കാ എന്നുള്ള വ്യഞ്ജനം ഇരട്ടിച്ചു. ഈ ഒരു വ്യഞ്ജനം ഇരട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കുക, സന്ധികൾക്കുള്ള ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് പദങ്ങളിലെ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇതൊക്കെ ഈ ഒരു നാലെണ്ണം ഓരോ ഉദാഹരണങ്ങളാണ്, സന്ധിക്കുള്ള ഉദാഹരണങ്ങളാണ്. എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഓരോ, ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ യാ വന്നു, ഇവിടെ സംവൃതോകാരം ഇതിലേക്ക് ലോപിച്ചു, അതുപോലെ ഇവിടെ ഇൽ പോയി, ഇൻ വന്നു, ഇവിടെ ഇരട്ടിച്ചു. ഈ ഒക്കെ ഒരു പ്രത്യേകതയുടെ പേരിൽ സന്ധികളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സന്ധികളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഉച്ചരിക്കാനുള്ള സൗകര്യാർത്ഥമാണ് നമ്മൾ സന്ധികൾ എന്നൊരു സംഗതി നമുക്ക് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ഓരോ തരത്തിൽ നമ്മൾ ഓരോന്നും സന്ധികളെ തരംതിരിച്ചിട്ടുണ്ട്. ആ തരംതിരിവാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ നാല് സന്ധികൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം. സന്ധികളെ തരംതിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും സന്ധികളെ നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ലോപസന്ധി, രണ്ടാമത്തേത് ആഗമസന്ധി, മൂന്നാമത്തേത് ആദേശസന്ധി, നാലാമത്തേത് ദ്യുത്വസന്ധി. സന്ധികളെ അവയെ കൂടിച്ചേരുമ്പോൾ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പൊതുവേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഞാൻ പറഞ്ഞല്ലോ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ സന്ധി നിർണ്ണയിക്കാനായിരിക്കും. ഈ ഒരു നാലെണ്ണത്തിലെ ഏത് സന്ധിയാണ് എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ എന്താ ചോദിച്ചാൽ ഇതിന് ഓരോന്നും വർണ്ണങ്ങൾ കൂടിച്ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയ്ക്ക് പേരും നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ സന്ധികളും എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ലോപസന്ധിയാണ്. എന്താണ് ലോപസന്ധി, എന്തുകൊണ്ടാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ, അതിന് കുറച്ച് ഉദാഹരണങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലോപസന്ധിയെക്കുറിച്ചിട്ട് പഠിക്കാം. ലോപസന്ധി എന്ന് വെച്ചാൽ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുക, ഒരു വർണ്ണം ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങൾ കുറച്ച് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കാറ്റ് അധികം അടിച്ചു എന്നുള്ളത് കാറ്റടിച്ചു എന്നായി. അപ്പോൾ നമുക്കിവിടെ ഏതാണ് ലോപിച്ചിട്ടുള്ളത്? ഓക്കെ, ഈ സംവൃതോകാരം എന്തായി? ലോപിച്ചു അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം, തണുപ്പ് അധികം ഉണ്ട്, അതിലും എന്തായി? ഈ സംവൃതോകാരം ലോപിച്ചു, തണുപ്പുണ്ട് എന്നായി. ഇനി അടുത്തത് ഒരു അധികം അടി എന്നത് ഒരടി എന്നായി. അവിടെ ഈ ഉകാരം എന്ത് ചെയ്തു? ലോപിച്ചു. ഇവിടെ കണ്ടു അധികം ഇല്ല, കണ്ടില്ല എന്നായി. അപ്പോഴും ഇവിടെ എന്തായി? ഈ ഉകാരം ലോപിച്ചു. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒന്ന് ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നോ. നമുക്കതൊരു ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാറ്റ് അധികം അടിച്ചു എന്നുള്ളതിനേക്കാൾ
ഒരു അക്ഷരം കുറവായിരിക്കും അതിൽ ഇതിൻ്റെ ഇപ്പോൾ സന്ധി നിർണയിച്ചതിൽ. ഇപ്പോൾ നമ്മൾ നോക്കാം, ഇപ്പോൾ 1, 2, 3, 4, 5 അഞ്ച് അക്ഷരങ്ങൾ കാറ്റടിച്ചു എന്നതിലുണ്ട്. അപ്പോൾ നമുക്കത് ലോപസന്ധിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ കാറ്റടിച്ചു എന്നുള്ളതിലൊന്ന് നോക്കൂ. 1, 2, 3, 4 എണ്ണേ ഉള്ളൂ, അതിനേക്കാൾ 1 കുറവായിരിക്കും. ഇതിലുള്ള അക്ഷരത്തിനേക്കാൾ ഒരക്ഷരം ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ലോപസന്ധി എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ലോപസന്ധി വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ അക്ഷരങ്ങളൊന്ന് എണ്ണി നോക്കുക, അതിനേക്കാൾ ഒരു അക്ഷരം അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോപസന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതൊരു മാർഗമാണ്. പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കാറ്റ് അധികം അടിച്ചു എന്നുള്ളതിൽ ഈ സമൃദ്ധോകാരം ലോപിച്ചു. തണുപ്പ് അധികം ഉണ്ട് എന്നുള്ളതിൽ ഈ സമൃദ്ധോകാരം ലോപിച്ചു. ഒരു അധികം അടി എന്നുള്ളതിൽ ഈ ഉകാരം ലോപിച്ചു. കണ്ടു അധികം ഇല്ല എന്നുള്ളതിൽ ഈ ഉകാരം ലോപിച്ചു. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പ്ലസ് അടി എന്തായി? ഒരടിയായി. കണ്ടു അധികം ഇല്ല എന്നുള്ളത് കണ്ടില്ല എന്നായി. അപ്പോൾ ലോപസന്ധി മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താ സംഭവിക്കുന്നത്? ഒരു വർണ്ണം ലോപിക്കുക അഥവാ ഒരു വർണ്ണം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആർക്കും സംശയമില്ലല്ലോ. എവിടെ ലോപസന്ധി കണ്ടാലും മനസ്സിലാക്കാൻ ഇങ്ങനെ ആ ഒരു ട്രിക്കൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തതായിട്ട് ആഗമസന്ധി നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആഗമസന്ധിയാണ്. ഒരു വാക്ക് കണ്ടാൽ അത് ആഗമസന്ധിയാണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് തിരു അധികം ഓണം, ഇവ രണ്ടും കൂടിച്ചേരുമ്പോൾ തിരുവോണം എന്നായി. അണി അധികം അറ, ഇവ രണ്ടും കൂടിച്ചേരുമ്പോൾ അണിയറ എന്നായി. ഇനി ഇത് എങ്ങനെയാണ് ഇത് ആഗമസന്ധി ആയത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോണത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അധികം എന്ന ഈ ചിഹ്നത്തിന് ശേഷം ഇവിടെയും സ്വരാക്ഷരമാണ്, ഇവിടെയും സ്വരാക്ഷരമാണ്. അത് കൂടിച്ചേരുന്ന സമയത്ത് ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇവിടെ വാ എന്ന് പറഞ്ഞ അക്ഷരവും ഇവിടെ യാ എന്ന് പറഞ്ഞ അക്ഷരവും ആഗമിച്ചു. ഒന്നും കൂടെ പറയാം, നമ്മുടെ അധികം എന്ന ഈ ചിഹ്നത്തിന് ശേഷം സ്വരാക്ഷരം വരിക, ഇവിടെ ഓ വന്നു, ഇവിടെ ആ വന്നു. അത് കൂടിച്ചേരുന്ന സമയത്ത് ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ വകാരം വരിക അല്ലെങ്കിൽ യകാരം വരിക. ഒന്നെങ്കിൽ വാ എന്നത് വരിക അല്ലെങ്കിൽ യാ എന്നത് വരിക. ആഗമിക്കുക, വാ എന്നോ അല്ലെങ്കിൽ യാ എന്നോ ആഗമിക്കുക, ഇതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒന്നെങ്കിൽ വാ ആഗമിക്കണം അല്ലെങ്കിൽ യാ ആഗമിക്കണം എങ്കിൽ അതെന്താണ്? ആഗമസന്ധിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉദാഹരണങ്ങൾ എഴുതാം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടിയിട്ട്. പൊതുവേ ചോദിക്കാറുള്ളതാണ് ആഗമസന്ധിയിൽ നിന്ന് ഏതെങ്കിലും തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ആഗമസന്ധിക്കുള്ള കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വഴി അധികം അമ്പലം എന്നുള്ളത് വഴിയമ്പലം എന്നായി മാറി. പന അധികം ഓല എന്നുള്ളത് പനയോല എന്നായി മാറി. തിരു അധികം അടി എന്നുള്ളത് തിരുവടി എന്നായി മാറി. തിരു അധികം ആതിര എന്നുള്ളത് തിരുവാതിര എന്നായിട്ട് മാറി. ഇനി നമുക്കിത് എങ്ങനെയാണ് ആഗമസന്ധി ആയത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ അധികം എന്ന ചിഹ്നത്തിന് ശേഷം സ്വരാക്ഷരമാണ്. ആ ഓ ആ ഒക്കെ എന്താണ്? സ്വരമാണ്. കൂടിച്ചേരുമ്പോൾ ഈ സ്വരത്തിൻ്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ യാ എന്ന് വരണം അല്ലെങ്കിൽ വാ എന്ന് വരണം. അപ്പം നമുക്ക് അങ്ങനെയല്ലേ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ വഴി അധികം അമ്പലം എന്നുള്ളത് എന്തായി? ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഏത് വന്നു? ഇവിടെ യാ എന്ന് വന്നു. അപ്പോൾ അത് ആഗമസന്ധിയാണ്. ഇനി ഇവിടെയും ഏത് വന്നു? യാ എന്ന് വന്നു. ഓ എന്നവിടേക്ക് യാ എന്നുള്ളത് വന്നു. തിരു അധികം അടി എന്നുള്ളത് തിരുവടിയായില്ലേ. ഇവിടെ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഏതാണ് വന്നത്? വാ എന്ന് വന്നു. തിരു അധികം ആതിര എന്നുള്ളത് ആയുടെ സ്ഥാനത്തേക്ക് ഏത് വന്നു? വാ വന്നു. വാ ആഗമിച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ അധികം എന്ന ചിഹ്നത്തിന് ശേഷം സ്വരാക്ഷരമാവുകയും ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒന്നെങ്കിൽ വാ എന്നോ അല്ലെങ്കിൽ യാ എന്നോ വരിക, അതാണ് ഏത്? ആഗമസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ തരത്തിൽ മാത്രമല്ല ആഗമസന്ധി, വേറൊരു രീതിയിലും കൂടെ ആഗമസന്ധി ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് പറയാം.
ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ആഗമസന്ധിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെയും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതും ആഗമസന്ധിയാണ്. അപ്പോൾ ഇതും അതും തമ്മിൽ എന്താ ആദ്യം നമ്മൾ പഠിച്ചത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ നാല് ഉദാഹരണങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, കരി അധികം കുരങ്ങ് എന്നുള്ളത് കൂടിച്ചേരുമ്പോൾ കരിങ്കുരങ്ങ് എന്നാകുന്നു. കരി അധികം ചണ്ടി എന്നുള്ളത് കൂടിച്ചേരുമ്പോൾ കരിഞ്ചണ്ടി എന്നാകുന്നു. കരി അധികം തേൾ എന്നുള്ളത് കരിന്തേൾ എന്നാകുന്നു. കരി അധികം പന എന്നുള്ളത് കരിമ്പന എന്നാകുന്നു. ഇതും എന്താണ്? ആഗമസന്ധിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തിൽ സ്വരം വരിക. അപ്പോൾ നമുക്കറിയാം രി എന്ന് പറയുന്നത് ര പ്ലസ് ര അധികം ഇ ആണ് രി. അപ്പോൾ അവിടെ ഇ ആണ് ലാസ്റ്റ് അവസാനത്തെ പദം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാനം സ്വരം വരിക. അതിന് ശേഷമുള്ള പദത്തിൻ്റെ ആദ്യം കാ എന്നോ ച എന്നോ താ എന്നോ പാ എന്നോ വന്നാൽ അവിടെ യാ എന്നോ വാ എന്നോ അല്ല ആഗമിക്കുക. അവിടെ ങ ന ന മ എന്നീ അനുനാസികങ്ങളാണ് അവിടെ ആഗമിക്കുക. അപ്പോൾ ഒക്കെപാട് നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും, ഇതൊക്കെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ തലക്കൊരു പ്രശ്നമൊക്കെ ഇട്ടുണ്ടാവും. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഈ ആദ്യ പദത്തിൻ്റെ അവസാനം എന്ത് വരിക, ഒരു സ്വരം വരിക. അപ്പോൾ കരി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ര പ്ലസ് ഇ ആണ് രി എന്ന് പറയുന്നത്. അപ്പോൾ ഇ എന്നൊരു സ്വരം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അത് മനസ്സിലായല്ലോ. അതിന് ശേഷമുള്ള പദത്തിൻ്റെ ആദ്യം ഒന്നെങ്കിൽ കാ എന്ന് വരിക, അല്ലെങ്കിൽ ച എന്ന് വരിക, അല്ലെങ്കിൽ താ എന്ന് വരിക, അല്ലെങ്കിൽ പാ എന്ന് വരിക. ക ച ത പ ഈ നാല് അക്ഷരങ്ങൾ വന്നാൽ അവിടെ യാ എന്നോ വാ എന്നോ അല്ല ആഗമിക്കുക. അവിടെ ആഗമിക്കുന്നത് അനുനാസികങ്ങളാണ്. ഏതൊക്കെ അനുനാസികങ്ങളാണ്? ങ ന ന മ ഈ നാല് അനുനാസികങ്ങളാണ് ആഗമിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഉദാഹരണത്തിലൂടെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കരി അധികം കുരങ്ങ് എന്നുള്ളത് കരിങ്കുരങ്ങ് എന്നായി. നമ്മൾ പറഞ്ഞു ഇവിടെ ആഗമിക്കുന്നത് ഒന്നെങ്കിൽ ങ ആയിരിക്കും, അല്ലെങ്കിൽ ഞ ആയിരിക്കും, അല്ലെങ്കിൽ ന ആയിരിക്കും, അല്ലെങ്കിൽ മ ആയിരിക്കും. ഈ നാല് അനുനാസികങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആഗമിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം, ഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം എന്ന് പറഞ്ഞാൽ ങ ങ ഖ, ഇതാണ് എന്തായി വരുന്നത്, ഖായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ആഗമിച്ചത്, ങ എന്ന് പറഞ്ഞിട്ടുള്ള, ങ എന്ന് പറഞ്ഞിട്ടുള്ള അനുനാസികം ഇവിടെ ആഗമിച്ചു. ഇതും ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, കരി അധികം ചണ്ടി എന്നുള്ളത് കരിഞ്ചണ്ടി എന്നായി അല്ലേ. ഇവിടെ ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്ഷരം ന അധികം ച ആണ് ഞ. ഒക്കെ ആണല്ലോ. ഇനി അടുത്തത് കരി അധികം തേൾ എന്തായി, കരിന്തേൾ എന്നായി. ഇവിടെ ഏതാണ് ആഗമിച്ചിട്ടുള്ളത്, ന അധികം ത ധ. ഒക്കെ ആണല്ലോ. അടുത്തത് കരി അധികം പന എന്നുള്ളത് കരിമ്പന എന്നായി മാറി. ഇവിടെ എന്താ സംഭവിച്ചത്, മ അധികം പ എന്തായി, ഭ. സംഭവം മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ പദത്തിൻ്റെ അവസാനം സ്വരം വരിക, അതുപോലെ രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ഒന്നെങ്കിൽ കായോ അല്ലെങ്കിൽ ചായോ അല്ലെങ്കിൽ തായോ അല്ലെങ്കിൽ പായോ, ക ച ത പ എന്നീ അക്ഷരങ്ങൾ വരികയും ചെയ്താൽ അവിടെ ആഗമിക്കുക ഒന്നെങ്കിൽ ങ അല്ലെങ്കിൽ ന അല്ലെങ്കിൽ ന അല്ലെങ്കിൽ മ. ഈ നാല് അനുനാസികങ്ങളാണ് അവിടെ ആഗമിക്കുക. ആ നാലെണ്ണത്തിനുള്ള ഉദാഹരണമാണ്, അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നത്. ഇപ്പോൾ ഒന്ന് നോക്കുക, ഇവിടെ ഖ എന്നുള്ളത് ങയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആഗമിച്ചിട്ടുള്ളത്. ങ് പ്ലസ് കായാണ് ഖ എന്ന് പറയുന്നത്. ന് പ്ലസ് ചായാണ് ഇവിടെ ഞ, ഞ ആണ് ഇവിടെ കണ്ടല്ലോ കരിഞ്ചണ്ടി. അപ്പോൾ ഇവിടെ ആഗമിച്ചിട്ടുള്ളത് ഞാണ്. ഇവിടെ കരി അധികം തേൾ എന്തായി, കരിന്തേൾ എന്നായി. ഇവിടെ ആഗമിച്ചിട്ടുള്ളത് ഞായാണ്. ഇവിടെ ആഗമിച്ചിട്ടുള്ളത് മായാണ്. സംഭവം മനസ്സിലായല്ലോ. ഇതും ആഗമസന്ധിയാണ്. ഒരു 2019 ഒരു കേഡ ക്വസ്റ്റ്യൻ പേപ്പറിൽ പനന്തത്ത എന്നുള്ള വേർഡ്, പന അധികം തത്ത, ഇത് കൂടിച്ചേർന്നാൽ എന്തായി, പനന്തത്ത.
പനന്തത്ത എന്നായി. ഇത് ഏത് സന്ധിയാണ് എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആഗമ സന്ധി പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. പൊതുവേ നമ്മൾ യാ വാ വരുന്നത് മാത്രമാണ് ചർച്ച ചെയ്യല്. അപ്പം അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പഠിച്ചാലേ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പന പ്ലസ് തത്ത. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തെ ഇവിടെ ഒരു സ്വരം വന്നില്ല, ന് പ്ലസ് ആയാണ് ഇവിടെ ന എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പദത്തിൻ്റെ അവസാനം ഒരു സ്വരം വന്നു. രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ഒന്നുകിൽ ക അല്ലെങ്കിൽ ച അല്ലെങ്കിൽ ത അല്ലെങ്കിൽ പ, ഇവ വരണം. അപ്പം ഇവിടെ ത എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ എന്താണ് ആഗമിച്ചിട്ടുള്ളത്? തായുടെ കൂടെ ന്യായും തായും കൂടിച്ചേർന്ന് ഇന്ത എന്നുള്ളൊരു അക്ഷരമായി ഇവിടെ പനന്തത്ത. പനന്തത്ത സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ പനന്തത്ത ഏതിനുള്ള ഏത് സന്ധി നിർണ്ണയിക്കുക, പനന്തത്ത എന്ന് തന്നിട്ട് പനന്തത്തയുടെ സന്ധി നിർണ്ണയിക്കുക എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ആഗമ സന്ധി എന്നുള്ളതാണ്. ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തിൽ സ്വരം വരിക, രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ക ച ത പ എന്നിവ വരികയും ചെയ്താൽ അവിടെ അനുനാസികങ്ങളാണ് ആഗമിക്കുക. ങ ന ന മ എന്ന് പറഞ്ഞിട്ടുള്ള അനുനാസികങ്ങളാണ് ആഗമിക്കുക. ഇതും എന്താണ്? ആഗമ സന്ധിയാണ്. പ്രത്യേകം ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ അത് കമൻറ്റിൽ പറയണം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആഗമസന്ധിയും അതേപോലെ ലോപസന്ധിയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. ഇനി നമുക്ക് എന്തായാലും ആദേശസന്ധി എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആദേശസന്ധിയാണ്. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 4-5 ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. വിൺ പ്ലസ് തലം എന്നുള്ളത് എന്തായി? വിണ്ടലം എന്നായി. നെൽ പ്ലസ് മണി എന്നുള്ളത് നെന്മണി എന്നായി. വെൺ പ്ലസ് ചാമരം എന്നുള്ളത് വെഞ്ചാമരമായി. മരം അധികം ചാടി എന്നുള്ളത് മരഞ്ചാടിയായി. കല്ലധികം മതിൽ എന്നുള്ളത് കന്മതിൽ എന്നായിട്ട് മാറി. അപ്പോൾ ഇനി ഇതിലെങ്ങനെയാണ് ഇത് ആദേശസന്ധിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരുന്നതാണ് എന്ത്? ആദേശസന്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം ചേരുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ. ഇൺത അല്ലേ, ചേരുന്ന വർണ്ണങ്ങൾ അവ രണ്ടുമാണ്. ഇവിടെ എന്താണ് വിണ്ടലം എന്ന് പറയുമ്പോൾ ഇവിടെ ത എന്നുള്ളത് പോയിട്ട് അവിടെ ഏത് വരികയാണ്? ഡ എന്ന് വരികയാണ്. അപ്പോൾ ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി മറ്റൊന്ന് വരികയാണ് ചെയ്തത്. ഇനി ഇവിടെ നോക്കാം, നെൽ അധികം മണി നെന്മണിയായി. ഇവിടെ കൂടിച്ചേരുന്നത് ഏതാണ്? ഇൽ മായാണ് നമ്മളിത് കൂടിച്ചേരുന്നത്, ചില്ലക്ഷരമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇൽ നിന്നുള്ളത് ഇവിടെ പോയിട്ട് ഇവിടെ എന്ത് വന്നു? ഇന്ന് വന്നു. ഇനി അടുത്തത് നോക്കാം, വെൺ അധികം ചാമരം എന്നുള്ളത് വെഞ്ചാമരമായിട്ട് മാറി. ഇവിടെ എണ്ണില്ലത് പോയിട്ട് ഇവിടെ എന്ത് വന്നു? ന എന്നുള്ളത് വന്നു. ഇനി അടുത്തത് മരം അധികം ചാടി എന്നുള്ളത് മരഞ്ചാടിയായി. ഇവിടെ ഇത് പോയിട്ട് ഇവിടെ എന്ത് വന്നു? ന തന്നെ വന്നു. ഇനി ഇവിടെ കൽ അധികം മതിൽ എന്നുള്ളത് കന്മതിലായി. ഇവിടെ എൽ എന്നുള്ളത് പോയിട്ട് ഇവിടെ ഏത് വന്നു? ഇന്ന് വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എത്ര ഉള്ളൂ? കൂടിച്ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ അധികം എന്നുള്ള ഒരു ചിഹ്നത്തിന് ശേഷം ഒന്നെങ്കിൽ ചില്ലക്ഷരം വരണം, അല്ലെങ്കിൽ ചന്ദ്രകലയിട്ട വ്യഞ്ജനാക്ഷരം ഏതെങ്കിലും വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുനാസ്വരം വരണം. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അധികം എന്ന ചിഹ്നത്തിന് മുമ്പ് ഒന്നെങ്കിൽ ചില്ലക്ഷരം, അല്ലെങ്കിൽ ഒരു അനുനാസ്വരം, അല്ലെങ്കിൽ ഒരു ചന്ദ്രകലയിട്ട വ്യഞ്ജനം, അതും കൂടെ നോക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു വർണ്ണം വരുന്നുണ്ടെങ്കിൽ അത് ആദേശസന്ധിയാണ്. വിൺ പ്ലസ് തലം എന്നതിൽ ത പോയി ഡായി, നെൽ പ്ലസ് മണി എന്നതിൽ ഇൽ പോയി ഇൻ ആയി, വെൺ പ്ലസ് ചാമരം എന്നതിൽ ഇൺ പോയി ഇന്നായി, മരം പ്ലസ് ചാടി എന്നുള്ളതിൽ ഇത് പോയിട്ട് നിന്നായി, കൽ പ്ലസ് മതിൽ എന്നുള്ളതിൽ ഇവിടെ ഇൽ പോയിട്ട് എന്തായി? ഇന്നായി. ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സന്ധിയായിട്ടുള്ള ദ്യുത്വസന്ധി കൂടെ ഒന്ന് നോക്കാം.
ദ്യുത്വസന്ധി ആണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ദ്യുത്വസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്യുത്വസന്ധി എന്ന് പറയുന്നത്. ഇരട്ടിക്കുന്ന വർണ്ണം എപ്പോഴും വ്യഞ്ജനം ആയിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് തല അധികം കെട്ട് തലക്കെട്ട് എന്നായി, ഇവിടെ ക ഇരട്ടിച്ചു. ചന്ദന അധികം കട്ടിൽ ചന്ദനക്കട്ടിൽ എന്നായപ്പോഴും ഇവിടെ ക ഇരട്ടിച്ചു. നീല അധികം താമര എന്നുള്ളത് നീലത്താമര എന്നായപ്പോൾ ഇവിടെ ത ഇരട്ടിച്ചു. ആന അധികം പക എന്നുള്ളത് ആനപ്പക എന്നായപ്പോൾ ഇവിടെ പ ഇരട്ടിച്ചു. ആ അധികം കാലം എന്നുള്ളത് അക്കാലം എന്നായപ്പോൾ ഇവിടെ ക ഇരട്ടിച്ചു. ദ്വിത്വസന്ധി മനസ്സിലാക്കാൻ നല്ല സുഖമാണ്. എന്താണ് അതിൽ ഒന്ന് എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഒരു വർണ്ണം എന്ത് ചെയ്യും? ഇരട്ടിക്കും. അതന്നെയാണ് എന്ത്? ദ്വിത്വസന്ധി. മനസ്സിലായല്ലോ. ദ്വിത്വസന്ധി, ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാനൊരു ഒറ്റ നോട്ടത്തിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ലോപസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ഇല്ലാതാവുക, ലോപിക്കുന്നതാണ് ലോപസന്ധി. അപ്പം നമ്മളതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. പച്ച പ്ലസ് അരി പച്ചരി, അതെന്താണ്? ലോപസന്ധിയാണ്. ഒരു പ്ലസ് അടി ഒരടി, അതെന്താണ്? ലോപസന്ധിയാണ്. ലോപസന്ധി മനസ്സിലാക്കണമെങ്കിൽ അതിൽ അക്ഷരങ്ങളൊന്ന് എണ്ണി നോക്കിയാലും മതിയെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആഗമസന്ധിയാണ്. ആഗമസന്ധി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യക്ഷരം എന്താവാണ്? ഒരു സ്വരക്ഷരമാവുകയും ആ സ്വരത്തിന് പകരം അവിടേക്ക് ഒന്നെങ്കിൽ വായോ അല്ലെങ്കിൽ യാ എന്നുള്ള അക്ഷരമോ വരികയും ചെയ്യുമ്പോൾ അതെന്താണ്? ആഗമസന്ധിയാണ്. പിന്നെ ആഗമസന്ധിയിൽ മറ്റൊരു കേസ് വരുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ പദത്തിൻ്റെ ആദ്യം, ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം ഒരു സ്വരാക്ഷരം വരിക, പിന്നെ രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ക ച തപ്പ എന്നിവ വരികയാണെങ്കിൽ അനുനാസികങ്ങളാണ് ആഗമിക്കുക. ങ ന ന മ എന്നിട്ടുള്ള എന്നീ പറഞ്ഞിട്ടുള്ള അനുനാസികങ്ങളാണ് ആഗമിക്കുക. അതാണ് ആഗമസന്ധി. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞല്ലോ കരിമ്പന, അതേപോലെ പനന്തത്ത, അതൊക്കെ എന്താണ്? അതിനുള്ള ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് ആദേശസന്ധിയാണ്. അത് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. വിൺ പ്ലസ് തലം, വിണ്ടലം, നെൽ പ്ലസ് മണി, നെന്മണി, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ. പിന്നെ ദ്യുത്വസന്ധി എന്നുള്ളത് എന്താണ്? കൂടിച്ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്നെന്ത് ചെയ്യും? ഇരട്ടിക്കും. ഇരട്ടിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? വ്യഞ്ജനാക്ഷരം ആയിരിക്കും, വ്യഞ്ജനമായിരിക്കും ഇരട്ടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സന്ധി എന്നുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സത്യസന്ധമായ വിലയിരുത്തലുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ വേണം? ഇനി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരുന്ന പ്രശ്നം റിപ്പീറ്റ് ചെയ്യാണ്, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അത് പറയാൻ മറക്കരുത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വാക്കുകൾ പിൻ ചെയ്ത് വെക്കാം. അത് ഏത് സന്ധിയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് വാക്കുകൾ പിൻ ചെയ്ത് വെക്കും, അത് ഏത് സന്ധിയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുത്തല്ലേ പരിചയമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുകയാണ്. എക്സാം ആകുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നാല് സന്ധികളും വർണ്ണവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തായാലും അടുത്തൊരു ക്ലാസ്സുമായി ടീം എഡ്യൂക്ലിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യത്തെ കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ ബൈ.